എങ്ങനെയുണ്ട് തരണിക്കറി? സൂപ്പറാ. ആണോ? കൂട്ടുകാരെ, മാർക്കറ്റിൽ പോയപ്പോൾ നല്ല പച്ച തെരണ്ടി കിട്ടി കേട്ടോ. അപ്പോൾ അത് ഒന്ന് നിങ്ങളെ ഒന്ന് വറുത്തരച്ച കറി വെച്ച് കാണിച്ചു തരാമെന്ന് കേട്ടോ. നല്ല ഉഗ്രം കറിയാണേ. ഈ മീൻ മാത്രമല്ല, ചൊറകും സ്രാവും എല്ലാം ഇതുപോലെ കറി വെക്കാം. നല്ല പച്ച തെരണ്ടിയാണേ. നമ്മൾ വറുത്തരച്ച കറി വെക്കാൻ പോവാം കേട്ടോ. അപ്പോൾ അതേ തേങ്ങയുടെ നമ്മൾ തുളച്ച് വെള്ളം കുടിക്കുക, കണ്ണിന് നീളപ്പാട് നോക്കി തേങ്ങ ഇതുപോലെ പൊട്ടിക്കുക കേട്ടോ. അപ്പം തേങ്ങയൊക്കെ ചിന്നാണ്ട് നല്ല കൃത്യമായിട്ട് ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ അതേ ഒരു മുക്കാൽ തേങ്ങ നമുക്ക് വേണം. കുറച്ച് തേങ്ങ കൊത്താനും കുറച്ച് തേങ്ങ ചിരണ്ടി നമുക്ക് വറുത്തരയ്ക്കാനും. അപ്പോൾ അതേ കറിവേപ്പില, ഇത്രയും ചുവന്നുള്ളി, ഒരു മൂന്ന് പച്ചവുള്ളു. അത് ഇത്രയും ചുവന്നുള്ളി നമുക്ക് വറുത്ത് അരയ്ക്കാൻ വേണ്ടി തേങ്ങയുടെ കൂടെ ഇടാൻ വേണ്ടി മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ അതേ ബാക്കിയുള്ള തേങ്ങ കുറച്ച് ഒരു കാൽ ഭാഗം മുറി കൊത്തി, ഒരു 9-10 അല്ലി വെളുത്തുള്ളിയും ഒരു കുഞ്ഞുകഷ്ണം ഇഞ്ചിയും അതൊന്നും ചതച്ചത് ഈ പ്ലേറ്റിൻ്റെ സൈഡിൽ ഇരിപ്പുണ്ട്. നമ്മൾ തേങ്ങ കൊത്തി വയ്ക്കുന്നു, കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പില ചേർക്കുന്നു, ഒരു 3 പച്ചമുളക് ഉണ്ടായിരുന്നു അത് ഇതുപോലെ കീറി വെക്കുന്നു, പിന്നെ ബാക്കിയുള്ള ചുവന്നുള്ളി ചതച്ച് ഇതിൻ്റെ കൂടെ വെക്കുന്നു. അപ്പോൾ നമുക്ക് വറുത്തരച്ച പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഈ ഉദ്ദങ്ങളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ദേ ഫ്രൈ പാൻ വെച്ചു, ഒരിച്ചര വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ 2 ടീസ്പൂണാണേ. എ ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ഓൾ പർപ്പസ് സ്പൂൺ. അത് നമ്മുടെ ടേബിൾ സ്പൂൺ 15 ഗ്രാമോളം വരുമെങ്കിൽ ഇതൊരു 12 ഗ്രാം അളവിൽ സാധനങ്ങൾ വരും. അപ്പോൾ ഏകദേശം ഒരു അളവാണ് കേട്ടോ. അപ്പോൾ ആ മുളകും മല്ലിയൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് ആ തേങ്ങായും ചുവന്നുള്ളിയും നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചു കൊടുക്കാം. വങ്ങി പോരുത്, കരിഞ്ഞു പോരുതേ. അപ്പം അതിനൊരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. പിന്നീട് മുളക് പൊടിയോ മഞ്ഞപ്പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കണ്ട, ഇതുങ്ങളെ ഒന്ന് അരച്ച് പേസ്റ്റാക്കി മാറ്റി വെക്കാം. ഇനി നമുക്ക് കലാപരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ചട്ടി വെക്കുക, കത്തിക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും ഇച്ചര ഒലിവായിട്ട് കൊടുക്കുക കേട്ടോ. അതൊന്ന് ലൈറ്റായിട്ട് മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ ആ ചതച്ച് വെച്ചിരുന്ന സാധനങ്ങൾ, തേങ്ങാക്കൊത്ത്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, ചുവന്നുള്ളി ഒക്കെ ഇട്ട് കൊടുക്കുക. അതൊന്ന് റോസ്റ്റ് ആയിക്കോട്ടെ. ആ സമയത്ത് ഒരിടത്തരം നാരങ്ങ മുഴുപ്പിൽ വാളംപുളി കേട്ടോ. അത് വാളംപുളി, വാളംപുളിയാണ് നമ്മുടെ വറുത്തരച്ച കറിക്ക് ഏറ്റവും ഉത്തമം. കുടംപുളി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുടംപുളി ഇട്ട് കഴിഞ്ഞാൽ ഇരുന്ന് കഴിഞ്ഞ് തണുത്ത് കഴിയുമ്പോഴത്തേനും ആ കുടംപുളിയുടെ ഒരു കുത്തലും വറുത്തരിപ്പും കൂടെ ടേസ്റ്റും കൂടെ ചേരാണ്ട് വരും. ചെറിയൊരു കുത്തൽ പോലെ ഉണ്ടാവും. അപ്പോൾ അതായത് നമ്മുടെ സാധനങ്ങളൊക്കെ റോസ്റ്റ് ആയിട്ട് ആദ്യം ഉപ്പായിട്ടോട്ട് കൊടുത്തേ. അതിനൊരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഇതുങ്ങളെയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. വെള്ളമോ എണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല, അങ്ങനെ തന്നെ നമ്മൾ ആ ഒഴിച്ച എണ്ണയിൽ തന്നെ ഇതെല്ലാം ഒന്ന് മൂപ്പിച്ച് നല്ല അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നെ കേട്ടോ. അതിനുശേഷം നമ്മൾ നമ്മുടെ വാളംപുളി നീരെടുത്ത് വെച്ചിട്ടില്ലേ, നന്നായിട്ട് പിഴിഞ്ഞ് ആ നീര് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇതുങ്ങളൊക്കെ ഇതിൻ്റെ കൂടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. അതിൻ്റെ ആ പച്ച കുത്തൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് മൂപ്പിക്കുക. ഇപ്പം ഇച്ചിരി ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും കേട്ടോ. ആ സമയത്ത് നമ്മൾ ആ വറുത്ത് അരച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കണേ. നമ്മുടെ മിക്സിയിൽ അരച്ച് വെച്ച പേസ്റ്റ് കേട്ടോ, ഒരു സ്വല്പം വെള്ളം നീട്ടിയാട്ടോ അരച്ചേണേ. ബാക്കി ഒരു സ്വല്പം വെള്ളം കൂടെ ഒഴിച്ച് കലക്കി അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇതുങ്ങളെ നന്നായിട്ട് മിക്സ് ചെയ്യുക, നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. നമ്മുടെ ഈ വാളംപുളിയുടെ നീരും വറുത്തരപ്പും നമ്മുടെ ആ മീനിൻ്റെ സ്റ്റോക്കും കൂടെ ഒന്ന് കൊളാബ് ചെയ്യണം. ഇതുങ്ങളെ 3 പേരും കൂടെ ഒന്ന് കൂട്ടുകൂടണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് തിളച്ച് വന്ന് ശേഷം നമുക്ക് പയ്യെ നമ്മുടെ ഉപ്പും പുളിയൊക്കെ ഈ സമയത്തായിട്ടോ നോക്കണ്ടേ. ഉപ്പും പുളിയൊക്കെ എല്ലാം ഉണ്ടോയെന്ന് നോക്കുക, കറക്റ്റ് അല്ലെങ്കിൽ എല്ലാം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾക്ക് കഴുകി വെച്ചേക്കണേ തെരണ്ടി കുട്ടന്മാരെ അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല പച്ച തെരണ്ടി കേട്ടോ, ചോറിൻ്റെ കൂടെയൊക്കെ കുഴച്ച് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ കേടാകത്തുമില്ല. അപ്പോൾ നിങ്ങൾ തെരണ്ടിയോ ചൊറകോ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ. അപ്പം ഒന്ന് മീൻ നമ്മുടെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് ഇളക്കി കൂട്ടുക, മൂടി വെക്കുക. ആദ്യത്തെ ഒരു തള കഴിഞ്ഞ് ഒന്ന് ഇളക്കി കൊടുക്കുക. ചിലപ്പോൾ അടിയൊക്കെ ചിലപ്പം അതിൻ്റെ ചാറൊക്കെ കൂറുകി അടിയിലേക്ക് നിന്ന് അവിടെ ചിലപ്പം വാങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊന്ന് ഇളക്കിയിടുക. അതിനുശേഷം വീണ്ടും മൂടി വെച്ച് തിളപ്പിക്കുക. അതിനുശേഷം ചാറൊക്കെ ഒന്ന് കുറുകി കഴിയുമ്പോൾ ചില കറിവേപ്പിലി ഇട്ട് കൊടുക്കുക. വീണ്ടും ഒന്നുകൂടെ തിളപ്പിക്കുക. താളിപ്പിൻ്റെ ആവശ്യമില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ താളിപ്പ് 2 ചുവന്നുള്ളി ഉണക്കവിളൊക്കെ പൊട്ടിച്ചിടാം, കടു പൊട്ടിക്കാൻ കുഴപ്പമില്ല. ഞാൻ പച്ച വെളിച്ചെണ്ണ മാത്രമാണ് ഒഴിച്ചു കൊടുക്കണേ, അതായിരിക്കും നല്ലത്. അപ്പം നമ്മുടെ തെരണ്ടിക്കറിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പം
എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അയക്കണേ. എന്നാൽ ശരി, എന്നാൽ അടുത്ത വീഡിയോ കാണാവേ. താങ്ക് യു.